തുടർച്ചയായ അഞ്ചാം ദിവസവും കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ് തലസ്ഥാനത്ത്. പുലർച്ചയോടെ വെള്ളമെത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പലയിടങ്ങളിലും ഇന്നും വെള്ളമെത്തിയിട്ടില്ല, ഇതുവരെ വെള്ളമെത്തിയിട്ടില്ല. രാവിലെയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്ന് സർക്കാരിന്റെ പ്രഖ്യാപനവും വെറും വാക്ക്. കുടിക്കാനും വെള്ളമില്ല, കുളിക്കാനും വെള്ളമില്ല, പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ പോലും ഒരു തുള്ളി വെള്ളമില്ല. ടാങ്കിലും ഇതിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം കൊണ്ടുവന്നു നമുക്ക് ആർക്കും കിട്ടിയില്ല. പാകത്തിൽ തന്നിട്ട് അവരവർ കൊണ്ടുപോയി. അയൽ വീട്ടുകാരെ ആശ്രയിച്ചാണ് ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. കുടിക്കാനൊക്കെ വെളിയിൽ നിന്നാണ് നമ്മൾ ബോട്ടിൽ വെള്ളം വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത്. വെള്ളം ഇഷ്ടം പോലെ വേണം. ഇവർ രണ്ട് വയസ്സായവരുണ്ട്, അവർ കിടപ്പ് രോഗികളാണ്. എന്തായാലും വെള്ളങ്ങളില്ല, വെള്ളം ഇഷ്ടം പോലെ വെള്ളം വേണം. എല്ലാ ദിവസവും കുളിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പോകും നടക്കുന്നില്ല. അത് പ്രാഥമികമായ ഒരു കാര്യങ്ങളും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പ്രശ്നത്തിൽ രൂക്ഷ വിമർശനവുമായി വി കെ പ്രശാന്ത് എം എൽ എ രംഗത്തെത്തി. നേമത്ത് പണി നടക്കുമ്പോൾ നഗരത്തിൽ മുഴുവൻ വെള്ളം മുട്ടിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടി. വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. ഗുരുതരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് നഗരത്തിലാകമാനം ഉണ്ടായത്. കാരണം ഇതിനകത്ത് ഒരു ചെറിയ അനാസ്ഥ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം നേമത്ത് പണി നടത്തുമ്പോൾ നഗരത്തിലാകമാനം കുടിവെള്ളം മുട്ടിക്കേണ്ട സാഹചര്യമില്ല. അപ്പൊ ഇത്രയും നഗരം മുഴുവൻ കുടിവെള്ള വിതരണം മുടങ്ങുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാനിതിപ്പോ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് പരാതി നൽകുന്നുണ്ട്. ഇത് കൃത്യമായ അറിയിപ്പ് നഗരസഭയ്ക്ക് നൽകിയില്ല, അത് മേയർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു കൃത്യവിലോപം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പല യോഗങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോ പരസ്യമായി പറയാനും ഞാൻ തയ്യാറാവുകയാണ്. കാരണം ഇത് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് തിരുവനന്തപുരത്ത് ഉണ്ടായി. ഞങ്ങളതിനെക്കുറിച്ച് നല്ല നല്ലെണ്ണം വിലയിരുത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥരത്തെടുത്ത തീരുമാനങ്ങളെക്കുറിച്ചും പരിശോധിക്കാം. അപ്പം എം എൽ എമാർ അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ, പരിശോധിക്കാം, അതിനകത്തൊന്നും ബുദ്ധിമുട്ടില്ല. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിക്കാൻ കഴിയുന്ന രീതിയിൽ തലസ്ഥാന നഗരിയിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ അതിൻ്റെ ഗൗരവവും അതിൻ്റെ രീതിയും സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോട്ടോകോൾ ചെയ്യുക തീരുമാനിക്കുക. ഇനി അങ്ങനെ പ്രോട്ടോകോൾ ബേസ്ഡായിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരുമായി വിളിച്ച് ഇക്കാര്യം സംസാരിക്കും. അടിയന്തര യോഗം വിളിക്കുന്നു. ഞാൻ വ്യാഴാഴ്ച ഒരു മീറ്റിംഗ് വിളിക്കും. ഞാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്തു. വളരെ ഏറെ പഴക്കമുള്ള ലൈനുകളുണ്ട്, അത് നമുക്ക് പുനഃസ്ഥാപിക്കേണ്ടതായിട്ട് വരും. മെയിൻ്റനൻസ് കൊണ്ട് മാത്രം നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കാലപ്പഴക്കം ചെന്ന പൈപ്പുകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ നല്ലൊരു പഠനം നടത്തി റിപ്പോർട്ട് ശേഖരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറാൻ കഴിയത്തക്ക സാഹചര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി പോകാനാണ് ആഗ്രഹിക്കുന്നത്. അരുൺ സോളമൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അരുൺ, വട്ടിയൂർക്കാവ് നേമം തുടങ്ങിയ ചില ഭാഗങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിയിരുന്നില്ല, ഇപ്പോൾ അതിന് പരിഹാരം വന്നിട്ടുണ്ടോ? വിനിത, കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന ജലക്ഷാമം 5ാം ദിവസമായിരിക്കുകയാണ് ഇന്നിപ്പോൾ. അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി തിരുവനന്തപുരത്തെ 44 വാർഡുകളിലാണ് പൂർണ്ണമായിട്ടും ജലക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞ ദിവസം മേയർ ആര്യരാജേന്ദ്രൻ അടക്കമുള്ളവർ പറഞ്ഞത് ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഇതിനൊരു ഒരു സമാധാനപരമായ ഇടപെടൽ നടത്തും, പുലർച്ചയോടുകൂടി തന്നെ വെള്ളം എല്ലാ വാർഡുകളിലും എത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ആര്യരാജേന്ദ്രൻ പങ്കുവച്ചിരുന്നു. എന്നാൽ ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തലസ്ഥാനത്തെ ജനങ്ങൾ കാത്തിരുന്നത്. എന്നാൽ ഈ പ്രധാനപ്പെട്ട നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഭാഗികമായിട്ട് മാത്രമാണ് വെള്ളം വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് രാവിലെ ഈ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോഴും നേമം 49ാം വാർഡിൽ പൂർണ്ണമായിട്ടും വെള്ളം വരാത്ത ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ചില ഭാഗികമായിട്ടുള്ള ചില ഭാഗങ്ങളിൽ വെള്ളം വന്നു എന്നുള്ളൊരു സന്തോഷകരമായ വാർത്ത പ്രേക്ഷകരോടുകൂടി പങ്കുവെക്കേണ്ടതുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ വിഷയം ഇത്തരത്തിലൊരു വിഷയമുണ്ടാവുമ്പോൾ നഗരസഭയോടെ അറിയിക്കാതെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോയത് വാട്ടർ അതോറിറ്റി. അതിൻ്റെയൊക്കെ ഒരു ഏകോപനമില്ലാത്ത ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദുരിത കാഴ്ച തലസ്ഥാനത്ത് നമ്മൾ കണ്ടത്. എന്തായാലും കഴിഞ്ഞ ഈ ഒരു 4-5 മണിക്കൂറുകൾ ഇപ്പോൾ ഈ ഒരു ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വട്ടിയൂർക്കാവ് നേമം ഈ മണ്ഡലങ്ങളിലുള്ള ജനങ്ങൾ കാത്തിരിക്കുകയാണ് വെള്ളം എപ്പോൾ വരുമെന്നുള്ളത്. അതുപോലെ തന്നെ കരമന, അതുപോലെ തന്നെ ആറ്റുകാൽ, ഈ പ്രദേശങ്ങളിലും ഇപ്പോൾ വെള്ളമെത്തിയിട്ടില്ല. കരമനയൊക്കെ ഈ നോക്കുമ്പോൾ കവലകളിലൊന്നും ഹോട്ടലുകളോ അതുപോലെ ജ്യൂസ് കടകളിലൊന്നും തന്നെ പ്രവർത്തനമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ 3-4 ദിവസങ്ങളിലായി ഈ പ്രദേശങ്ങളിലെ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ല, കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കോർപ്പറേഷൻ നഗരപരിധിയിലുള്ള സ്കൂളുകളും പ്രൊഫഷണൽ കോളേജുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ഇന്നും വെള്ളം എത്തിയില്ല എങ്കിൽ നാളെ എന്താകും സ്ഥിതി എന്നുള്ള ആശങ്കകൾ ജനങ്ങൾക്ക്. വെള്ളം കിട്ടിയേ മതിയാകൂ, കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാന നിവാസികൾ ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് വരും, ഉടൻ തന്നെ പരിഹരിക്കുമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളല്ല അവർക്ക് വേണ്ടത്.
കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അരുൺ സോളമൻ അപ്പോൾ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് വെള്ളമില്ലാത്തത് തുടങ്ങിയ കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയുമാണ്.